ഇവിടുന്ന് അങ്ങോട്ട് പടക്കത്തിൻ്റെ കടകളാണ് കേട്ടോ, നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെയൊക്കെ വില കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം, വില കൂടുതലാണ് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ സംഭവം ഇവിടെ മീൻ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ മീൻ മാർക്കറ്റാണ്, അത് അത്രയും തിരക്കോടെ വന്നിരിക്കുന്നത്. വണ്ടിയെല്ലാം വണ്ടി കിടക്കുവാണ് ഇവിടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പോയി പരാജയപ്പെട്ടു. ഇവിടെ ആകെ ഒരു കടയുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഉണ്ട് കട, അങ്ങോട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കൂടുതൽ പോകുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നു വില കൂടുതലാകാനുള്ള ചാൻസ് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ഈ ചെറിയ ചെറിയ കടകളിലൊക്കെ അവർ നല്ലപോലെ വില കൂട്ടിയെടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങളുടെ ജംഗ്ഷനിൽ തന്നെ ഒരു നല്ലൊരു കടയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് മേടിക്കാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ നിന്നാണ് മേടിച്ചത്. പിന്നെ വെറുതെ ഇവിടം വരെയൊക്കെ ഒന്ന് ഇറങ്ങി വന്നുള്ളൂ കേട്ടോ. അണ്ട് ഇവിടെ നിന്നാണ് മീനൊക്കെ, ഇവിടെ മീൻ വരും ലോഡ് വന്നിട്ട് ഇവിടുന്ന് പിന്നെ കുറേ ഇവിടെ നിന്നാണ് നമ്മുടെ ഒരേ ഏരിയയിലേക്ക് ആൾക്കാർ മീൻ കൊണ്ടൊക്കെ പോകുന്നത്. അതാ ഇത്രയും തിരക്കുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളുണ്ട് കറങ്ങി അടിച്ച് നമ്മുടെ വീണ്ടും നമ്മുടെ ജംഗ്ഷനിൽ തന്നെ എത്തി. ഇവിടെ ഒരു കടയുണ്ട്, ഇവിടെ അത്യാവശ്യം പടക്കമുണ്ട്. ഇപ്പോൾ നോക്കാം, നോക്കിയിട്ട് മേടിക്കാം. രണ്ടുപേരും കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പടക്കം മേടിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ബൈക്ക് തകർക്കാൻ വേണ്ടിയല്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പടക്കമൊക്കെ മേടിച്ചു, ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വൈകിട്ട് നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വൈകിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. പടക്കമൊക്കെ പൊട്ടിക്കാനുള്ള ടൈം ഇപ്പോൾ സമയം 9:50 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇങ്ങ് പൊട്ടിക്കുക. 12 മണി 1 മണി വരെ നോക്കിയിരിക്കുന്നില്ല. കാരണം എന്തറിയോ, ഇവർക്ക് ഉറങ്ങണം, രണ്ടുപേർക്ക് ഉറങ്ങണം, ഇത് നേരത്തെ ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് സ്കൂളൊന്നും 9 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ നേരത്തെ ഉറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പൊട്ടിക്കുക. അപ്പം കുറച്ച് മുമ്പേ ഞങ്ങൾ കുറച്ച് പൊട്ടിച്ച്, ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് പൊട്ടിച്ച് പടക്കമൊക്കെ പൊട്ടുന്ന അറിയാം. ഞങ്ങൾ കുറച്ചൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഏതാ പറഞ്ഞ കേട്ടോ, ഓടിക്കൂ.
പടക്കം ഓലപ്പടക്കമല്ല ബീഡി പടക്കം ഇത് കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ബാലൻസ് ആയി, ഇതെല്ലാം കൂടെ പൊട്ടിയും തീരത്തില്ല. അപ്പോൾ നമ്മളൊരു ഐഡിയ ചെയ്യാണ്, എല്ലാം കൂടെ ഒന്നിച്ച് പേപ്പറിനകത്തിട്ട് ചുരുട്ടിയിട്ട് കത്തിക്കാൻ പോവുകയാണ്. മണ്ണെണ്ണ വെച്ച് കത്തിക്കാം. എന്തോ കത്തിക്കുമ്പോൾ ഒന്നിച്ച് നമ്മൾ കത്തിക്കും, കൂട്ടിയിട്ട് കത്തിക്കും. അപ്പൊ ഗൈസ് നമ്മളെ പടക്കം മൊത്തം കംപ്ലീറ്റ് പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ചെറിയ വീടിപ്പടക്കം ഉണ്ടായിരുന്നു, അത് അവസാനം പൊട്ടിച്ച് പൊട്ടിച്ച് മടുത്തു. ഓലപ്പടക്കം കുറെ കഴിഞ്ഞ വർഷത്തെ ഇരിപ്പുണ്ടായിരുന്നു, അത് മൊത്തം പൊട്ടിച്ചു. അതിനുശേഷം ഒരു 50-60 വീടിപ്പടക്കം ഇരിപ്പുണ്ട്, അതെല്ലാം കൂടെ ഒന്നിച്ചൊരു പേപ്പറിനകത്തിട്ട് കത്തിച്ച് 2023 ഞങ്ങൾ വരവേറ്റ് ഇല്ലേ, ഒരുമിച്ച് ഞാൻ കത്തിച്ച് കളഞ്ഞു. അപ്പം അത് വീടിപ്പടക്കം സൗണ്ടും ഇല്ല, സംഭവം കൊള്ളത്തുമില്ലായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ പേരിൽ ഹാപ്പി ന്യൂ ഇയർ. അപ്പം നല്ലൊരു ദിനമായിട്ട് മാറട്ടെ 2023 എല്ലാവർക്കും. നല്ലൊരു വർഷമായിട്ട് എല്ലാവർക്കും മാറട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഒരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വർഷം നാളെ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.